സാധാരണ നമ്മൾ വാട്സപ്പിൽ വരുന്ന ഫീച്ചേഴ്സുകളാണ് പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വാട്സപ്പിൽ ഇനി വരാനിരിക്കുന്ന 8 കിടിലൻ ഫീച്ചേഴ്സുകളാണ്. നമുക്ക് എന്തൊക്കെ നോക്കാം. വാട്സപ്പിൽ അടുത്ത കാലത്തായി വരാനിരിക്കുന്ന 8 ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വാട്സപ്പിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഓരോ ഫീച്ചേഴ്സുകൾ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കിടിലം ഫീച്ചേഴ്സുകൾ ഇനി വാട്സപ്പിൽ വരാനിരിക്കുന്നു. വാട്സപ്പിൻ്റെ അണിയറയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുന്നു എന്നാണ് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സുകൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അപ്ഡേറ്റുകൾ വാട്സപ്പിൻ്റെ ബീറ്റ ഇൻഫോ വെബ്സൈറ്റിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായിട്ട് വരാനിരിക്കുന്ന 8 ഫീച്ചേഴ്സുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വാട്സപ്പ് വരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഐക്കൺ. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ഐക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സപ്പിൽ നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ മെമ്പർമാരാണ്, ഗ്രൂപ്പിൽ അഡ്മിനർമാരാണ്. ഈ ഗ്രൂപ്പിൽ അഡ്മിനർമാരായ ആളുകൾക്ക് ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറിന് വ്യത്യസ്തമായിട്ടുള്ള ഐക്കണുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ സിംബലുകൾ അടക്കമുള്ള പിക്ചേഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഐക്കണുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പിൻ്റെ അടുത്ത അപ്ഡേറ്റിലായിട്ട് തന്നെ കൊണ്ടുവരുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പിനകത്തൊരു ഗ്രൂപ്പ് കൂടെ അടുത്ത അപ്ഡേറ്റിലായിട്ട് വരും. കാരണം വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമുക്ക് ആ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രം നമുക്കൊരു ആ ഗ്രൂപ്പിനകത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് സീക്രട്ട് ചാറ്റ് നടത്തുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ സൗകര്യം വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട് എന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് വരുന്ന 1-2 അപ്ഡേറ്റിലായിട്ട് ആ ഫീച്ചർ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഒന്നാമത്തെ വാട്സപ്പിൽ വരാനിരിക്കുന്ന ഫീച്ചർ. ബാക്കി 7 ഫീച്ചറുകൾ പരിചയപ്പെടുത്തുന്ന മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നതാണ്. രണ്ടാമത്തെ ഫീച്ചർ, വാട്സപ്പിൽ വരാനിരിക്കുന്ന രണ്ടാമത്തെ ഫീച്ചർ പരിശോധിക്കുമ്പോൾ കൺവേർട്ട് ടു സ്റ്റിക്കർ, ഫോട്ടോ കൺവേർട്ട് ടു സ്റ്റിക്കർ. അതായത് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ഓരോ പിക്ചറുകൾ അയച്ചു കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഫോട്ടോയൊക്കെ നമ്മളെടുത്ത് സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഈ ഫോട്ടോ ഇനി മുതൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് സ്റ്റിക്കർ അയച്ചു കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ എടുത്ത ഫോട്ടോ അതല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കാനിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പായി തന്നെ അത് സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു സ്റ്റിക്കറായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിൽ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ സഹായം തേടാറുണ്ട്. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റിക്കറാക്കി അപ്ലോഡ് ചെയ്ത് അത് വാട്സപ്പിൽ സേവ് ചെയ്ത് അയച്ചു കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഇനി വാട്സപ്പിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റിൽ വാട്സപ്പിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാനിരിക്കുന്ന ഫോട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്നിടത്ത് വെച്ചുകൊണ്ട് തന്നെ അത് ജസ്റ്റ് സ്റ്റിക്കറാക്കിക്കൊണ്ട് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നൊരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് രണ്ടാമതായിട്ട് വാട്സപ്പ് കൊണ്ടുവരാനിരിക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. മൂന്നാമതായിട്ട് വാട്സപ്പ് കൊണ്ടുവരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പ് വോയിസ് പൗസ്. അതായത് നമ്മൾ വാട്സപ്പിൽ വോയിസ് അയക്കുന്നവരാണ്. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബിങ് വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വോയിസ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വോയിസിനിടയിൽ ആരോ നിങ്ങൾക്ക് സംസാരിക്കാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ആ വോയിസ് പോസ് ചെയ്ത് കൊടുക്കാം. അതായത് ആ വോയിസ് അവിടെ നിർത്തി വെച്ചുകൊണ്ട് ഇനി അയാളുമായിട്ട് സംസാരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന വോയിസിൻ്റെ തുടർച്ച ആ ഒരു ഭാഗത്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയായിരിക്കും ആ ഒരു ഫീച്ചർ വരാനിരിക്കുന്നത്. അവിടെ നമുക്ക് അത് പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. തുടർന്ന് നമുക്ക് ആ വോയിസ് കണ്ടിന്യൂ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വാട്സപ്പിൽ വോയിസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ വോയിസ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബിങ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ വോയിസ് ക്യാൻസൽ ചെയ്ത് രണ്ടാമത് വോയിസ് ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ഇനി മുതൽ വാട്സപ്പിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൗസ് ചെയ്ത് നിർത്താനും
തുടർന്ന് നിങ്ങൾക്ക് ആ വാട്സപ്പിലെ വോയിസ് ശേഷം നിങ്ങൾക്ക് ആ വോയിസ് കണ്ടിന്യൂ ചെയ്ത് പൂർത്തിയാക്കി അയച്ചു കൊടുക്കാൻ സാധിക്കുന്നൊരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവരാനിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് വാട്സപ്പ് കൊണ്ടുവരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ്, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മാനേജ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ. അതായത് നമ്മളെല്ലാവരും വാട്സപ്പിൽ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ ചോദിച്ചു നമുക്ക് വോയിസുകൾ മാത്രമായിട്ട് വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന്. പക്ഷെ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാൻ ഇപ്പോഴുള്ള ഓപ്ഷൻസിൽ ടോട്ടലായിട്ട് നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള മുഴുവൻ മെസ്സേജുകൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് വാട്സപ്പ് തന്നിരിക്കുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സുകൾ, അത് വാട്സപ്പിൻ്റെ വോയിസ് ആണെങ്കിൽ വോയിസ് മാത്രം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം, വാട്സപ്പിൻ്റെ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് മാത്രം ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ ഓരോ കാറ്റഗറിയും നിങ്ങൾക്ക് അത് മാത്രമായിട്ട് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു മാനേജ് ബാക്കപ്പ് സിസ്റ്റം, അതൊരു കസ്റ്റം ബാക്കപ്പ് സിസ്റ്റം നമുക്ക് വാട്സപ്പ് കൊണ്ടുവരാനിരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിച്ച് നമുക്ക് കഷ്ടപ്പെടുന്നതിനും അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർക്കുന്നതിനൊക്കെ വളരെ ഉപയോഗമായിരിക്കും ഈ ഫീച്ചർ. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് മാത്രമാണ് നമുക്ക് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കേണ്ടതെങ്കിൽ ആ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ മാത്രം ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഇനി വാട്സപ്പിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അടുത്തായിട്ട് വാട്സപ്പിൽ വരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ് പ്രൊഫൈൽ കസ്റ്റം. നമ്മളുടെ വാട്സപ്പ് പ്രൊഫൈലുകൾ ആരെല്ലാം കാണണമെന്ന് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ എവരി വൺ എന്നാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, നിങ്ങളുടെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ കോൺടാക്റ്റ് എവിടെയെങ്കിലും നിന്ന് കിട്ടിയ ആൾക്ക് അയാൾ നിങ്ങളുടെ വാട്സപ്പ് കോൺടാക്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. സേവ് ചെയ്തിട്ടില്ലെങ്കിലും അയാൾ കാണാൻ സാധിക്കും. അതാണ് എവരി വൺ. എന്നാൽ മൈ കോൺടാക്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ സേവ് ചെയ്ത വ്യക്തികൾക്ക് മാത്രം നിങ്ങളുടെ വാട്സപ്പിലെ പ്രൊഫൈൽ കാണാനുള്ള സൗകര്യമാണ്. മൂന്നാമതായിട്ട് നോ ബഡി എന്നുള്ള ഓപ്ഷൻസാണ്. അതായത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് മറച്ച് പൂർത്തിയായിട്ട് എല്ലാവരിൽ നിന്നും മറച്ചു വെക്കാനുള്ള സൗകര്യമാണ്. അതായത് വാട്സപ്പിൽ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഫീച്ചറുകളാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇതുപോലെയാണ് ഇനി വരാനിരിക്കുന്നത്. അതായത് നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പം അത് ആരെല്ലാം കാണണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇങ്ങനെ എവരി വൺ ഒന്നും മൈ കോൺടാക്റ്റ് ഒന്നും നോബഡി ഒന്നും ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ആർക്കെല്ലാം നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ കാണണമെന്ന് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അത്തരം ആളുകൾ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ താഴെ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ആർക്കെല്ലാം സെലക്ട് ചെയ്തിരുന്നോ ആ വ്യക്തികൾക്ക് മാത്രം കാണാനുള്ള സൗകര്യം വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റിലായിട്ട് ആ ഫീച്ചർ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് വാട്സപ്പിൽ വരാനിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് മെസ്സേജ് റിയാക്ഷൻ. അത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾക്ക് ഫേസ്ബുക്കിലൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഒരു മെസ്സേജ് നമ്മുടെ ഫോട്ടോക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇമേജ് റിയാക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റ് നമുക്ക് ലവ് ചിഹ്നം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഇമേജ് റിയാക്ഷൻ നമ്മൾ നൽകാറുണ്ട്. അത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട്. എന്നാൽ ഇനി വാട്സപ്പിലും ആ ഒരു ഫീച്ചർ വരുന്നുണ്ട് എന്നാണ് വാട്സപ്പ് അറിയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സുഹൃത്ത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സുഹൃത്ത് സെൻഡ് ചെയ്ത മെസ്സേജ് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിന് ഇഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റിക്കർ ആ ഒരു കമൻറ്റ് ആ ഒരു മെസ്സേജിന് തൊട്ടു താഴെ നമുക്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അയാൾ അത് അറിയിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് നൽകാൻ സാധിക്കുന്ന തരത്തിൽ വാട്സപ്പിൽ ചാറ്റുകൾക്ക് ഇമേജ് റിയാക്ഷൻ നൽകാനുള്ള സൗകര്യം വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട് എന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വാട്സപ്പിലെ മറ്റൊരു ഫീച്ചർ, വാട്സപ്പിൽ നമുക്കറിയാൻ സാധിക്കും നമ്മളെല്ലാവരും വാട്സപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കാണണ്ട എന്നാണെങ്കിൽ പെട്ടെന്ന് നമ്മളത് ഡിലീറ്റ് എവരി വൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യും. എന്നാൽ വാട്സപ്പിൽ അത്തരത്തിൽ ഡിലീറ്റ് എവരി വൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡിലീറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെസ്സേജ് അങ്ങനെ ഡിലീറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഒരു മണിക്കൂറും
എട്ട് മിനിറ്റുമാണ് നമുക്ക് സൗകര്യം. അതായത് നിങ്ങളൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എട്ട് മിനിറ്റിനിടയിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് തിരിച്ചെടുക്കാൻ സാധിക്കും. ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ ആ മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ വാട്സപ്പ് ഈ ഫീച്ചർ കൊണ്ടുവന്നത് 2017 ആ സമയത്ത് 7 മിനിറ്റ് സമയം മാത്രമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. 7 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള അപ്ഡേറ്റിൽ അത് 1 മണിക്കൂറും 8 മിനിറ്റുമാക്കിയിരുന്നു. അതായത് 1 മണിക്കൂർ 8 മിനിറ്റിനിടയിൽ നിങ്ങൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായി ഇനി വരാനിരിക്കുന്ന ഫീച്ചറിൽ അത് 3 മാസക്കാലത്തേക്ക്, അതായത് നിങ്ങളൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഡിലീറ്റ് ഫോർ എവരി വൺ, അതായത് അയാളുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആ മെസ്സേജ് പിൻവലിക്കാൻ സാധിക്കുന്ന സൗകര്യം വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. 3 മാസക്കാലയളവിനകത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ മെസ്സേജ് തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അടുത്തായിട്ട് വാട്സപ്പിൽ കൊണ്ടുവരാനിരിക്കുന്ന ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫീച്ചറാണ് ഓട്ടോ റീപ്ലൈ ഷെഡ്യൂൾ. അതായത് നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്കറിയാൻ സാധിക്കും വാട്സപ്പ് ബിസിനസ്സിലൊക്കെ, ബിസിനസ് വാട്സപ്പിലൊക്കെ ആ സൗകര്യമുണ്ട്. നമുക്ക് ഓട്ടോ റീപ്ലൈ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഒരു മെസ്സേജ് ഒരാൾ നമുക്ക് അയച്ചാൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തോ ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ വാട്സപ്പ് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു സൗകര്യം വാട്സപ്പ് ബിസിനസ്സിലുണ്ട്. എന്നാൽ നോർമൽ വാട്സപ്പിൽ ആ ഫീച്ചർ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ വാട്സപ്പിൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പ് അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഓട്ടോ റീപ്ലൈയും കൂടാതെ ഷെഡ്യൂൾഡ് മെസ്സേജ് കൂടെ വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അതായത് ഓട്ടോ റീപ്ലൈ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തോ ഡ്യൂട്ടിയിലേക്ക് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരാൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വാട്സപ്പ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ കൊടുക്കുന്ന സൗകര്യമാണ് ഓട്ടോ റീപ്ലൈ. എന്നാൽ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ നമ്മൾ വാട്സപ്പിൽ, നമുക്കറിയാൻ സാധിക്കും മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ടെലഗ്രാമിലൊക്കെയുള്ള സൗകര്യമാണ് നമുക്ക് ഷെഡ്യൂൾ മെസ്സേജ്. നമുക്കൊരു മെസ്സേജ് നാളെ രാവിലെ 9 മണിക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ മെസ്സേജിന് നാളെ രാവിലെ 9 മണി എന്ന സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ വരാതെ തന്നെ ആ സമയമാകുമ്പോൾ വാട്സപ്പ് ആ മെസ്സേജ് ആ വ്യക്തിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സൗകര്യം വാട്സപ്പ് കൊണ്ടുവരാനിരിക്കുന്നത്. ഇതാണ് വാട്സപ്പിലെ ഏറ്റവും വരാനിരിക്കുന്ന ഫീച്ചേഴ്സുകൾ. ഇപ്പോൾ വാട്സപ്പ് വരാനിരിക്കുന്ന 8 ഫീച്ചേഴ്സുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.